ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ അപൂർവമായി കാണുന്ന ഒരു വാഴയാണ് ഇത് സാധാരണ വാഴ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മ്യൂസെലൂട്ടിന എന്നാണ് ഇതിനെ പിങ്ക് വെൽവിറ്റ് എന്നും ഹെയറി ബനാനിയെന്നും ഒക്കെ പറയപ്പെടുന്നു ഇത് സാധാരണയായി കണ്ടുവരുന്നത് കിഴക്കൻ ഹിമാലയ റീജിയനുകളിലും ആസാം അരുണാചൽ പ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റുകളിലുമൊക്കെയാണ് ഇത് വളരുന്നതിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഇരുപത് തൊട്ട് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സാധാരണ വാഴ നിന്ന് തികച്ചും വ്യത്യസ്തമാകുന്നതിന് പ്രധാനമായ മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് ഇതിൻ്റെ ഹൈറ്റാണ് സാധാരണ നിലയിൽ ഒരു സിക്സ് ഫീറ്റൊക്കെ ഇതിന് ഹൈറ്റ് വരാറുണ്ട് കാഴ്ചയിൽ ഒരു കുള്ളൻ വാഴ പോലെയാണ് നമുക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് സാധാരണ വാഴ കുലച്ചാൽ ആ കുല വാഴയുടെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞായിരിക്കും കാണപ്പെടുന്നത് എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് വാഴക്കുല നേരെ മുകളിലേക്ക് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മൂന്നാമതായി ഈ വാഴയെ മറ്റുള്ള വാഴ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇതിൻ്റെ കളറാണ് ഇത് വളരെ മനോഹരമായ പിങ്ക് കളർ വെൽവെറ്റ് പോലെ ആണ് ഇത് കാണപ്പെടുന്നത് പ്രത്യേകിച്ചും ഇതിൻ്റെ പഴങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വെൽവെറ്റ് പിങ്ക് ബനാനി എന്നും ഹെയറി ബനാനി എന്നും വിളിക്കുന്നത് ഈ വാഴയുടെ ഏറ്റവും അലങ്കാര ഭാഗം അഥവാ ഓർണമെൻ്റൽ പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പഴങ്ങളായ കുള്ളൻ വാഴപ്പഴമാണ് അവ തിളക്കമുള്ളതും വെൽവെറ്റ് പിങ്ക് നിറത്തിലുള്ളതും അതുപോലെ തന്നെ മാസങ്ങളോളം ഒരുപോലെ നീണ്ടു നിൽക്കുന്നതുമായ പഴങ്ങളാണ് ഈ പഴങ്ങൾ നേരത്തെ രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഈ കുള്ളൻ വാഴപ്പഴം മധുരമുള്ളതും വിത്തുകൾ നിറഞ്ഞതുമായ ഒരു എട്ടിബിൾ ഫ്രൂട്ടാണ് ഈ മനോഹരമായ വെൽവെറ്റ് പിങ്ക് ബനാനിയെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ കുറവാണ് പ്രത്യേകിച്ചും ഇതിലെ ഫൈറ്റോ കെമിക്കൽസിനെക്കുറിച്ചോ അതിൻ്റെ ബയോ ആക്ടിവിറ്റി സ്റ്റഡീസോ ഒന്നും തന്നെ നടന്നിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തത തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല ഈ മനോഹരമായ കൊള്ളൻ വാഴ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ഗ്രീൻ ഹൗസുകളിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഇത് മനോഹരമായ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം അറിയുവാൻ താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യുക അവർക്ക് ഞാൻ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും